പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിശ്വാസി ലോകത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അഹ്ലുൽ ബൈത്തിനോടുള്ള സമീപനം. ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുകയും രക്തപങ്കിലമായ പോരാട്ടങ്ങളിൽ ജീവസമർപ്പണം നടത്തി അധ്വാനിക്കുകയും അനുയായികളോടൊപ്പം പ്രതിസന്ധികൾ വകഞ്ഞു മാറ്റുകയും ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ഭൗതികമായ സഹായം ചെയ്തു കൊടുക്കാനല്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകളും അവരുടെ മക്കൾക്ക് വേണ്ടി അനന്തര സ്വത്ത് വെച്ചിട്ട് പോകുമ്പോൾ, ലോകത്തുള്ള എല്ലാ ആളുകളും സാമ്പത്തികമായ സഹായം സന്താന പരമ്പരയ്ക്ക് ഉണ്ടാകാൻ വേണ്ടത് ചെയ്തിട്ട് പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു ചില്ലിക്കാശ് പോലും അനന്തര സ്വത്ത് വെച്ചിട്ടല്ല വഫാത്തായത്. സയ്യിദത്തുന ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളെ അയച്ച രംഗം ഓർമ്മിക്കുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട പിതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്ന് വിഹിതം ആവശ്യപ്പെടുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് തരണം, ബറക്കത്തിന് വേണ്ടി സൂക്ഷിക്കാൻ അവിടുന്ന് വഫാത്തായപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ അല്പമൊരു സമ്മാനം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ആളെ അയച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടു വിധത്തിലുള്ള പ്രതികരണമാണ് അറിയിച്ചത്. പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ആത്മമിത്രമായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു, ഞാൻ വഫാത്താകുന്ന സമയത്ത് വല്ല സ്വത്തും ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്റെ കുടുംബത്തിനും അവകാശികൾക്കും ഒന്നും അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല, മുഴുവനും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പൊതു ഖജനാവിലേക്ക് നീക്കണം എന്ന് വസിയ്യത്ത് ചെയ്തു. അപ്പോൾ മകൾക്കറിയാൻ താല്പര്യമുണ്ടാകും, പ്രിയപ്പെട്ട ഉപ്പ എന്തൊക്കെ സ്വത്താണ് ഉപേക്ഷിച്ചിട്ട് പോയത് എന്നറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായേക്കാം. എന്നാൽ മകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോഗം തേടുന്ന സമയത്ത് ഒരു സ്വത്തും ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല, അവിടുത്തെ അങ്കി ജൂതന്റെ എടുക്കൽ പണയത്തിലായിരുന്നു എന്നതറിയാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ നിലയിൽ ഭൗതികമായ സ്വത്തുക്കൾ മുഴുവനും ഇസ്ലാമിക ലോകത്തിന് വേണ്ടി നീക്കിവെക്കുകയും കയ്യിലുണ്ടായിരുന്നത് മുഴുവനും അവസാനം വിട പറയുന്നതിന് മുമ്പ് പാവപ്പെട്ടവർക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ട് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾക്ക് വേണ്ടി സാമ്പത്തികമായി ഒന്നും ഒരുക്കി വെച്ചില്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടോ, നിർബന്ധമായും മുതലാളിമാർ കൊടുക്കേണ്ട സമ്പത്തിന്റെ സകാത്ത് അതെന്റെ കുടുംബത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ മുസ്ലിം ലോകം തയ്യാറാകുമായിരുന്നു. പക്ഷേ അതും എന്റെ കുടുംബത്തിന് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതേ സമയത്ത് ഇസ്ലാമിക ലോകത്തും അഹ്ലു ബൈത്തിന്റെ ലോകത്തുമല്ലാതെ ഇത്തരം ദർശനങ്ങൾ കാണാൻ കഴിയില്ല. ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ ചക്രവാളത്തിലെ അനിഷേധ്യയായ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു പി എയുടെ അധ്യക്ഷ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും റോയൽറ്റി വാങ്ങിക്കൊണ്ടാണ് ഇപ്പോഴും കഴിയുന്നത്. അഥവാ കോപ്പിറൈറ്റ് അവകാശം ഇന്ന് അവർക്കാണ്. അതുപോലെ കഴിഞ്ഞുപോയ രചയിതാക്കളെല്ലാം
ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയവരെല്ലാം അവരുടെ രചനയുടെ പകർപ്പാവകാശവും അവർ പ്രവർത്തിച്ചിരുന്ന മേഖലകളിലെ അനന്തരാവകാശങ്ങളും കുടുംബസ്വത്തിന്റെ അനന്തരവിഹിതങ്ങളും എല്ലാം മക്കൾക്ക് വേണ്ടി നീക്കിവെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അതൊന്നും ആവശ്യപ്പെടുന്നില്ല. ലാ അസ്അലുക്കും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ അഹ്ലു ബൈത്തിനോട് അനുരാഗത്തോടെയും ആത്മബന്ധത്തോടെയും ആദരവോടെയും സമീപിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊന്നും നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരമായി ആവശ്യപ്പെടുന്നില്ല എന്ന് ജീവാർപ്പണം നടത്തി ആദർശത്തിന്റെ പ്രചരണ മേഖലയിൽ സർവാത്മനാ സമർപ്പണം നടത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിദാനമായി ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ്. ആ അഹ്ലുബൈത്തിന്റെ അനിഷേധ്യരായ കണ്ണികൾ അവരുടെ ശാരീരിക സാന്നിധ്യം കബറിടത്തിലും അവിടുത്തെ ആത്മീയ സാന്നിധ്യം നമ്മുടെ സദസ്സിലും അനുഭവിച്ചുകൊണ്ടാണ് അല്പം ചില വർത്തമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മഹാന്മാരും ആലിമീങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ചക്രവാളത്തിലെ പ്രധാനികളുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അഹ്ലു ബൈത്തി അമനതുല്ലി ഉമ്മത്തി. എന്റെ കുടുംബം ഈ സമുദായത്തിന്റെ സുരക്ഷയാണ്, രക്ഷാകവചമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ആകാശത്തിന്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ. ഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാ അമാ തുഅദ്, ആ നക്ഷത്രങ്ങൾ ഇല്ലാതെയായാൽ ആകാശത്തിന് വിപത്ത് വന്നുപോയി. അതുപോലെ എന്റെ അസ്ഹാബിമാർ വഫാത്തായാൽ ഈ ഉമ്മത്തിന് വിപത്ത് ഭവിച്ചുപോയി. ഞാൻ വഫാത്തായാൽ എന്റെ സ്വഹാബിമാർക്ക് വിപത്ത് സംഭവിച്ചുപോയി. എന്റെ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യം ഈ സമുദായത്തിന് സുരക്ഷയാണ്. അവരുടെ അസാന്നിധ്യം ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില്ലറ വർത്തമാനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള അനുരാഗത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അവരുടെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തി, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹ്ഹിറകും തത്ഹീറ. പരിശുദ്ധമായ അഹ്ലുബൈത്തിന്റെ ആത്മശുദ്ധിയും അവരുടെ ആദരവിനെയും ആവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രൗഢമായ പ്രഖ്യാപനം, ഈ ഹദീസിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ വിശാലമായ വോള്യങ്ങൾ വരെ എഴുതിയതായി നമുക്ക് കാണാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ ആദരവ്, അവരുടെ മഹത്വത്തിന്റെ മികവ്, അവരുടെ ഉന്നതിയുടെ ഉച്ചസ്ഥായി, അതെല്ലാം വിശദീകരിക്കുവാൻ മഹാന്മാരായ ആളുകൾ കാണിച്ച പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്നലകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് അഹ്ലുബൈത്തിന്റെ ആദരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വവും പഠിച്ചറിഞ്ഞവരുടെ ചില വാചകങ്ങളാണ് നാം അടുത്തറിയേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൽ അഹ്ലുബൈത്തിനെ മുഴുവനും നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുബൈത്തിന്റെ ആളുകളെ അനാദരവോടുകൂടി കാണുന്ന ആളുകൾ, അങ്ങനെയൊന്നും തങ്ങന്മാരില്ല, തങ്ങന്മാർക്ക് പ്രത്യേകിച്ച് മഹത്വങ്ങളില്ല, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ഇവിടെയുള്ള ഹൈന്ദവനും ക്രൈസ്തവനുമെല്ലാം ആദം നബിയുടെ മക്കൾ എന്ന പേരിൽ തങ്ങന്മാരാണെന്നൊക്കെ വിളിച്ചു കൂവുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ ലേബലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുന്നു, എന്റെ കുടുംബത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ഈ പരിഗണിക്കണമെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, പിൽക്കാലത്ത് ഇസ്ലാമിക വീടിൽ അബദ്ധ കാഴ്ചപ്പാടുകളുമായി ആളുകൾ കടന്നു വരുമ്പോൾ, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഞാൻ ആവശ്യപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളിലെ വ്യതിയാനങ്ങളും കാലാന്തരത്തിൽ സമുദായത്തിന്റെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടതും പഠിക്കേണ്ടതും
നിങ്ങൾ വിലയിരുത്തേണ്ടതും തുടരേണ്ടതും എന്റെ പ്രിയപ്പെട്ട ഖുലഫാക്കളുടെ മാർഗമാണ്. അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹത്തുക്കളായ അയ്മത്തുകൾ ഏത് മാർഗത്തെയാണോ സ്വീകരിച്ചത് ആ മാർഗത്തിലാണ് ശരിയായ ഇസ്ലാമിന്റെ ദർശനത്തെ ആവഹിക്കേണ്ടതെന്ന് ആധികാരികമായി ഓർമ്മപ്പെടുത്തുമ്പോൾ അഹ്ലു ബൈത്തിനെ സമീപിക്കുന്നതിൽ ഖുലഫാക്കളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നാം അറിയേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പരാമർശത്തിൽ കാണാം, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മബന്ധത്തെ സംരക്ഷിക്കുവാൻ അവിടുത്തെ അഹ്ലു ബൈത്തിനോട് അനുരാഗവും സമീപനവും നിലനിർത്തുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, യുഖാതിബു ബിദാലിക അന്നാസ വയൂസീഹിം ബിഹി, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ മുഴുവനും ഈ വിഷയത്തിൽ സംബോധന നടത്തി വസീയത്ത് ചെയ്യുകയാണ്. അൽ മുഹാഫളത്തു അലൈ, ഈ വിഷയത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ആദരിക്കുന്നതിലും അവരോട് ആത്മബന്ധം നിലനിർത്തുന്നതിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്ഫളൂഹു ഫീഹിം ഫലാ തുദൂഹും വലാ തുസീഉ ഇലൈഹിം, നിങ്ങൾ ആ അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കുകയോ അവരോട് തെറ്റായി സമീപിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ട് രണ്ടാമതായി അവിടുന്ന് പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ മിൻ അൻ അസില മിൻ ഖറാബത്തി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ കുടുംബത്തെക്കാളും എന്റെ പരമ്പരയെക്കാളും ഞാൻ പ്രത്യേകത പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെയാണ്. കാരണം ലോകാവസാനം വരെയും കുടുംബ ബന്ധം കൊണ്ടും മറ്റേതെങ്കിലും അനുബന്ധം കൊണ്ടും അനുഗ്രഹം ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ വേഗം വേഗം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ട് ഇസ്ലാമിന്റെ വിരോധികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവർക്ക് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെടുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയെ, തങ്ങൾക്ക് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, അൽ കസീറ മിനൻ നിഅമി വ മിൻഹാ അൽ കൗസറു, അനന്തമായ അനുഗ്രഹങ്ങൾ നബിയെ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അതിൽ പെട്ടതാണ് നാളെ ലഭിക്കാനുള്ള കൗസർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്നു, ഇന്ന ശാനിഅക വൽ അബ്തർ, ഓ നബിയെ, അവിടുത്തെയുടെ പരമ്പര മുറിഞ്ഞു പോകുന്നതല്ല, അവിടുത്തെയുടെ വിരോധികളുടെ പരമ്പരകൾ മുറിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, അവരാരെങ്കിലും നിലനിന്നാൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അബൂജഹലിന്റെ പേരക്കുട്ടി ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിച്ചാൽ പോലും അയാൾ പറയാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ഗതികെട്ടുപോയി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, വആലൂ റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലൂ റസൂലില്ലാഹി സൈനുൽ മഹഫിലീ,
എല്ലാ വേദികളുടെയും അലങ്കാരം, എല്ലാ പോസ്റ്ററിലെയും ഒന്നാമത്തെ നാമം, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തല, എല്ലാ നേതൃത്വത്തിൻ്റെയും തിലകം, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും താജ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സിദ്ദീഖിയത്ത് കൊണ്ട് മാത്രം ഇമാറത്തിൻ്റെ പദവിയിലേക്ക് വരാൻ അവിടത്തേക്ക് പറ്റാത്തത് കൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ബന്ധമുണ്ടാകണം. വ്യക്തിപരമായ സ്നേഹബന്ധത്തിലുപരി ആത്മീയമായും കുടുംബപരമായും ഒരു ബന്ധത്തിൻ്റെ തലം കൂടി ഉണ്ടാകണം. റഷ്വത്തു സ്വാദി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖറാബത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഒരു ബന്ധത്തിന്റെ പാലം പണിതിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഒരു ബന്ധത്തിന്റെ വഴിയുണ്ട്. ആ നിലയിൽ അവരെല്ലാം കുടുംബത്തിന്റെ സർക്കിളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഖിലാഫത്തിന്റെ തലത്തിൽ അവർ യോഗ്യരായി മാറുന്നത് എന്ന് മഹാന്മാര് വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കുടുംബത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കളിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് തോളിൽ കിടത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പറയുന്നു, മോനെ നിനക്ക് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്പ്പല്ലല്ലോ ഞങ്ങളുടെ നേതാവ്, നിന്റെ ഉമ്മയുടെ ഉപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണല്ലോ കൂടുതൽ സാദൃശ്യമുള്ളതെന്ന് പറഞ്ഞ് ചുംബനം കൊടുത്ത് ആദരവിൻ്റെ അടയാളങ്ങളോടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചേതോഹരമായ രംഗങ്ങൾ ഇമാമുകൾ നിവേദനം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, തിന് പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട്, ആദരിക്കപ്പെടേണ്ടവരാണ് സ്വന്തം കുടുംബത്തേക്കാൾ. അതാണ് പിൻപറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മഴയ്ക്ക് ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബീനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓ അല്ലാഹുവേ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇടതേട്ടം നടത്തിയിട്ട് മഴ ആവശ്യപ്പെടാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഞങ്ങളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനെ കൊണ്ടാണ് ഞങ്ങൾ ഇടതേട്ടം നടത്തുന്നത്, ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, വഖ്തിയാർ ഉമർ റളിയല്ലാഹു അൻഹു ലിൽ അബ്ബാസി റളിയല്ലാഹു അൻഹു ലിത്തവസ്സുലി ബിദുആഇഹി ഇന്നമാ ഹുവ ലിഖറാബതിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ദുആഇക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. വലിഹാദ ഖാല റളിയല്ലാഹു അൻഹു
ഫീ തവസ്സുലിഹി. അതുകൊണ്ടാണ് ദുആഇന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. വലം യഖുൽ ബിൽ അബ്ബാസി, അബ്ബാസ് എന്നവരെ കൊണ്ട് ഇടനേട്ടം നടത്തുന്നു എന്ന് പറയാതെ അമ്മി നബീനാ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം വആലൂ റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലൂ റസൂലില്ലാഹി നൂറുൽ ജഹഫിലീ.